ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഇപ്പോൾ വി ഹാവ് ഓൾറെഡി സീൻ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലാംഗ്വേജ് അക്വസിഷൻ ആൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ഓക്കെ, സോ നൗ വി ആർ ഗോയിങ് ടു സീ ദിസ് പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ ഇൻ ഡെപ്ത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ലാംഗ്വേജ് അക്വസിഷൻ ഈസ് ദ പ്രോസസ് ബൈ വിച്ച് ഹ്യൂമൻ അക്വയേഴ്സ് ദ കപ്പാസിറ്റി ടു പെർസീവ് ആൻഡ് കോംപ്രിഹെൻഡ് ലാംഗ്വേജ് ആസ് വെൽ ആസ് ടു പ്രൊഡ്യൂസ് ആൻഡ് യൂസ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ടു കമ്മ്യൂണിക്കേറ്റ്. ഇറ്റ് ഈസ് എ യുണീക് എബിലിറ്റി. എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യങ്ങൾ നമുക്ക് ഓട്ടോമാറ്റിക്കായി നമ്മൾ അത് സ്വായത്തമാക്കുന്നതിനാണ് ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുന്നത്. ടു ടൈപ്സ് ഉണ്ട്. ദാറ്റ് ഈസ് ഫസ്റ്റ് ലാംഗ്വേജ് അക്വസിഷൻ. ഫസ്റ്റ് ലാംഗ്വേജ് അക്വസിഷൻ ഈസ് സംതിങ് ദാറ്റ് ഹാപ്പൻ ടു ഓൾ ഓഫ് അസ്. ഓക്കെ, നമുക്കൊക്കെ സംഭവിച്ചിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ഇൻഫൻസ്. ഒരു കുട്ടി എങ്ങനെയാണ് നേറ്റീവ് ലാംഗ്വേജ് പഠിച്ചെടുക്കുന്നതെന്നുള്ളത് യൂണിവേഴ്സൽ ഫിനോമിന. ആൻഡ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരിലും സംഭവിക്കാം, ഇൻ ബോത്ത് ചിൽഡ്രൻ ആൻഡ് അഡൽട്സിന് സംഭവിക്കുന്നതാണ്. മീൻസ് നമ്മളൊരു അഡീഷണൽ ആയിട്ടുള്ള ലാംഗ്വേജസ് പഠിക്കുകയാണ്. നമുക്കിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കണം, അതല്ലെങ്കിൽ ഫ്രഞ്ച് പഠിക്കണം, അതല്ലെങ്കിൽ ജർമ്മൻ പഠിക്കണം, അറബിക് പഠിക്കണം, ഹിന്ദി പഠിക്കണം, വാട്ട് എവർ ലാംഗ്വേജ് ദാറ്റ് ഈസ് എൻ അഡീഷണൽ ലാംഗ്വേജ്. വെൻ വി ക്യാൻ റെപ്ലിക്കേറ്റ് ദിസ് പ്രോസസ് ഓഫ് ലാംഗ്വേജ് അക്വസിഷൻ. ഓക്കെ, അപ്പോൾ ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുന്നത് അത്ര ഒരു എന്താ പറയുക, ഒരു ലാംഗ്വേജിനെ ശരിയായ രീതിയിൽ യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് പ്രാക്ടിക്കലായ രീതിയിൽ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് സക്സസ്ഫുൾ ഓർ ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് പ്രൊഡക്റ്റീവ്. അപ്പോൾ അതുകൊണ്ട് ലാംഗ്വേജ് അക്വസിഷൻ, സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷനാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് കൊടുക്കുന്നത്. ഓക്കെ, നോ വി വിൽ സീ ദ അതർ ആസ്പെക്ട്സ് റിലേറ്റഡ് ടു ലാംഗ്വേജ് അക്വസിഷൻ. നമുക്ക് ഫസ്റ്റ് ലാംഗ്വേജ് അക്വസിഷൻ നോക്കാം ആദ്യം. ദാറ്റ് ഈസ് ഫസ്റ്റ് ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറയുമ്പോൾ ദർ ആർ ഫ്യൂ സ്റ്റേജസ് ദാറ്റ് ഈസ് വെരി നോർമൽ, വെരി കോമൺ ടു ഓൾ ഓഫ് അസ് ഓൾ ഓഫ് ദി ചിൽഡ്രൻ അറൗണ്ട് ദ വേൾഡ്. ഈ ലോകത്തുള്ള എല്ലാ കുട്ടികൾക്കും ഉണ്ടാകുന്നതാണ്. ദാറ്റ് ഈസ് ഫേസ് എന്ന് പറഞ്ഞാൽ ബാബ്ലിംഗ് ഫേസ്. ദാറ്റ് ഈസ് ഫ്രം 6 to 8 months ദാറ്റ് ദ ചൈൽഡ് പ്രൊഡ്യൂസസ് സൗണ്ട്സ്. ഓക്കെ, ദെൻ ദാറ്റ് ഈസ് എന്താ ചെറിയ ചെറിയ വേർഡ്സൊക്കെ അവർ പറയുന്നുണ്ട്. അവർക്കങ്ങനെ ഒരു എന്താ പറയുക, കൂടുതലായിട്ട് ദ ഡോണ്ട് കൗണ്ട് ആസ് ആക്ച്വൽ വേർഡ്സ്. നമ്മളതിന് എന്താ പറയുക, അതിനൊരു സീരിയ ചൈൽഡ് വേർഡ്സ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ചെറിയ ചെറിയൊരു വേർഡ്സാണ് അവർ യൂസ് ചെയ്യുന്നത്. ബാബ്ലിങ്, ഓക്കെ, വൺ വേർഡ് ദാറ്റ് ഈസ് 9 months to 1.5 years. 1.5 വയസ്സ് വരെ നമ്മൾ പറയുന്നത് ഒരു വൺ വേർഡ് ചെറുതായിട്ട്. മറ്റത് കുട്ടികൾ ശരിക്കും പറയുന്നത് ഒരു ഒറിജിനൽ വേർഡ്സ് അല്ല, അവർ ജസ്റ്റ് മറ്റുള്ള ആളുകൾ വിളിക്കുന്നത് പോലെ കേട്ടുകൊണ്ട് അവർ ജസ്റ്റ് അതിനെ റിപ്പീറ്റ് ചെയ്യാം, മീനിങ് ഫുൾ ആയിട്ട് പറയുന്നതല്ല. ബട്ട് ശരിക്കും വൺ വേർഡ് എന്ന് പറയുമ്പോൾ 9 months to 1.5 years ആണ്. ദെൻ ടു വേർഡ്സ് പറഞ്ഞ് തുടങ്ങുന്നത് 1.5 to 2 years ഇടയിലായിട്ട് രണ്ട് മിനി സെൻറ്റൻസ്, ചെറിയ രണ്ട് വേർഡ്സൊക്കെ ആയിട്ട് പറയുന്നുണ്ട്. ദെൻ ഏർലി മൾട്ടി വേർഡ് എപ്പോഴാണ്, 2 to 2.5 years ആകുമ്പോൾ അവരിങ്ങനെ ചെറുതായിട്ട് ചെറിയ കൺസൈസ് ആയിട്ടുള്ള ചെറിയ സെൻറ്റൻസൊക്കെ യൂസ് ചെയ്ത് തുടങ്ങും, അങ്ങനെയാണ് ഒരു നോർമൽ ഫസ്റ്റ് ലാംഗ്വേജ് അക്വസിഷൻ. ദെൻ ലേറ്റർ മൾട്ടി വേർഡ് ദാറ്റ് ഈസ് 2 to 2.5 years ഓൺവേർഡ്സ്. ആ കുട്ടികൾ കൂടുതലായിട്ട് ഈ ഒരു ദാറ്റ് ഈസ് ദ യൂസസ് ഫങ്ഷണൽ സ്ട്രക്ചേഴ്സ് ആർ മോർഫീംസ് ദാറ്റ് ചേഞ്ച് ദ മീനിങ് ഓഫ് ദ വേർഡ്സ്. എന്താണ് ഫങ്ഷണൽ സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് മോർഫീംസ്. നമ്മൾ ഓൾറെഡി മോർഫീംസ് എന്താണെന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമുക്കറിയാം അതെന്താണ്, നമ്മൾ ആ വേർഡ്സ് ഓരോ സെൻറ്റൻസ് അനുസരിച്ച് യൂസ് ചെയ്യാൻ കുട്ടികൾ പഠിക്കുന്നത് 2.5 years ഓൺവേർഡ്സ് ആണ്. ദാറ്റ് ഈസ് 2.5 years ഓൺവേർഡ്സ്. ഇതാണ് നോർമൽ ഫസ്റ്റ് ലാംഗ്വേജ് അക്വസിഷൻ സ്റ്റേജസ് ദാറ്റ് ഹാപ്പൻസ് ടു ഓൾ ദ ചിൽഡ്രൻ അറൗണ്ട് ദ വേൾഡ് ഇറസ്പെക്റ്റീവ് ഓഫ് ദേ മദർ, വട്ട് എവർ ലാംഗ്വേജ് ദേ ബിലോങ്സ് ടു. അതൊന്നും പ്രശ്നമില്ല, അവരെ എല്ലാവരും തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മീൻസ് വെരി കോമൺ. നൗ സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ. സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ആസ് നമ്മളൊരു ലാംഗ്വേജ് പുതിയതായിട്ടൊരു ലാംഗ്വേജ് പഠിക്കുകയാണ്, ആ ലാംഗ്വേജ് പഠിക്കുക എന്ന് പറയാൻ പറ്റില്ല, ആ ലാംഗ്വേജ് സ്വായത്തമാക്കുകയാണ് ചെയ്യുന്നത്, അക്വസിഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ അതേ മൂഡിൽ തന്നെ വെച്ചുകൊണ്ട് ഫസ്റ്റ് ലാംഗ്വേജിൻ്റെ ആ പ്രോസസ്സ് ഉണ്ടല്ലോ, അതൊരു നാച്ചുറൽ പ്രോസസ്സ് ഓഫ് ലേണിംഗ് ആണ്. അതേ രീതിയിൽ തന്നെ വേറൊരു ലാംഗ്വേജിനെ ഇവർക്ക് നാച്ചുറലൈസ് ചെയ്യുന്ന ഒരു ഫിനോമിനൻ എന്ന് പറയുന്നതാണ് സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ലാംഗ്വേജ് എന്താണ് കുറിച്ചറിയാം ഈ ആളുകൾക്ക് എന്നുള്ളൊരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അതിൽ പറയുന്ന സ്റ്റേജസ് എന്ന് പറഞ്ഞാൽ 5 stages ഉണ്ട്. ദാറ്റ് ഈസ് പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ദ സൈലൻറ്റ് പീരിയഡ്. സൈലൻറ്റ് പീരിയഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു സ്റ്റുഡൻറ്റ്, ആ കുട്ടി ചെറിയ കുട്ടിയാവുന്ന സമയത്തും അത് സംഭവിക്കുന്നുണ്ടാവാം. മീൻസ് ഇതൊരു നമ്മളൊരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു സെറ്റിങ്സ് കുട്ടികൾക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. മീൻസ് ഏതൊരു ഇൻഡിവിജ്വലിനും അവർക്ക് ലാംഗ്വേജ് അക്വസിഷൻ നടക്കാനുള്ള ഒരു സ്റ്റെപ്പുകൾ. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് ദർ ആർ 5 stages
പ്രീ പ്രൊഡക്ഷൻ ഏർലി പ്രൊഡക്ഷൻ സ്പീച്ച് എമർജൻസ് ദെൻ ഇന്റർമീഡിയറ്റ് ഫ്ലുവൻസി അഡ്വാൻസ്ഡ് ഫ്ലുവൻസി പ്രീ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദറ്റ് ഇസ് എ സൈലൻറ്റ് പീരിയഡ് വെൻ ദ സ്റ്റുഡൻറ്റ് ഈസ് നോട്ട് സ്പീക്കിംഗ് ദ ആർ ലിസണിങ് ഓക്കെ ദേ ആർ ഇൻ എ സെറ്റിംഗ് ഒരു സെറ്റിങ്ങിൽ അവർ എന്താണ് അവർ ചിലപ്പം വേറൊരു കൺട്രിയിലായിരിക്കാം അല്ലെങ്കിൽ ദേ വിൽ ബി സറൗണ്ടഡ് വിത്ത് ദ ദിസ് ഫോറിൻ ലാംഗ്വേജ് ഓക്കെ എന്നാൽ അതിലെന്താണ് അതിൽ നിന്ന് ഇവർ പിക്ക് ചെയ്ത് നോർമൽ പ്രോസസ്സ് നമ്മുടെ നോർമൽ ലേണിംഗ് പ്രോസസ്സ് മീൻസ് ലാംഗ്വേജ് അക്വിസിഷൻ പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഏർലി പ്രൊഡക്ഷൻ ഏർലി പ്രൊഡക്ഷൻ ഇസ് ദ സെക്കൻഡ് സ്റ്റേജ് ഇൻ വിച്ച് ദ യൂസ് ഷോർട്ട് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് നോ ദ ആർ സ്റ്റിൽ ഡിപ്പെൻഡിങ് ഓൺ ലേസണിങ് ആൻഡ് ദ ആർ അബ്സോർബിങ് ദ ന്യൂ ലാംഗ്വേജ് ഓക്കെ ആൻഡ് ദേ ഹാവ് മെനി ഇറേഴ്സ് നോ ദ തേർഡ് സ്റ്റേജ് ഈസ് വെൻ ദേ സ്റ്റാർട്ട് ടു യൂസ് വേർഡ്സ് ആൻഡ് സെൻറ്റൻസസ് ദറ്റ് ആർ ലോങ് കുറച്ചധികം കൂടുതൽ നീളമുള്ള സെൻറ്റൻസസൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അവർ അത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇറേഴ്സ് ദർ ഈസ് എ ഡിക്രീസ് ഇൻ ഇറേഴ്സ് ആൻഡ് ദെൻ കോമൺ ആയിട്ടുള്ള ലാംഗ്വേജും ഫ്ലുവൻസിയും ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ വന്നു തുടങ്ങുന്ന ഒരു സ്റ്റേജാണ് ദെൻ ഇൻ്റർമീഡിയറ്റ് ഫ്ലുവൻസി ദാറ്റ് മീൻസ് ദാറ്റ് ദേ ക്യാൻ സ്പീക്ക് ഇൻ എ സോഷ്യൽ സെറ്റിംഗ് ഓക്കെ സോഷ്യൽ ലാംഗ്വേജ് സെറ്റിങ്സിലൊക്കെ സംസാരിക്കാനുള്ള ഒരു സെറ്റപ്പിലൊക്കെ ഒരു സംസാരിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ടായിട്ടുണ്ടാവും ബട്ട് ദ തിങ് ഈസ് ദാറ്റ് സ്റ്റിൽ ദർ ആർ ഫ്യൂ ഇയേഴ്സ് അത്ര പെർഫെക്റ്റായി എന്ന് പറയാൻ പറ്റില്ല ബട്ട് ദേ മേ ബി ഏബിൾ ടു ഡെമോൺസ്ട്രേറ്റ് ഹയർ ഓർഡർ തിങ്കിങ് സ്കിൽസ് സച്ച് എസ് ഓഫറിങ് ആൻ ഒപ്പീനിയൻ ഓർ അനലൈസിങ് എ പ്രോബ്ലം അതിനൊക്കെയുള്ള കഴിവുണ്ടായിട്ടുണ്ടാവും ദെൻ അഡ്വാൻസ്ഡ് ഫ്ലുവൻസി മീൻസ് ദറ്റ് ഫ്ലുവൻസി ഇൻ ഓൾ കോണ്ടെക്സ്റ്റ് ആൻഡ് ദേ ഹാവ് ഓൾ ദ അഡ്വക്കേറ്റ് വൊക്കാബുലറി ആൻഡ് എക്സ്പ്രഷൻസ് എല്ലാ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാനും ഒരു ലാംഗ്വേജ് നമ്മൾ മലയാളം എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മദർ ടങ് അതുപോലെ നമുക്ക് മറ്റൊരു ഫോറിൻ ലാംഗ്വേജ് യൂസ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി വരുന്നത് അഡ്വാൻസ്ഡ് ഫ്ലുവൻസി ഓക്കെ സോ ദീസ് ആർ ദ ഫൈവ് സ്റ്റേജസ് ഇൻ സെക്കൻഡ് ലാംഗ്വേജ് അക്വിസിഷൻ ഓക്കെ നൗ വി ക്യാൻ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് വൺ ദറ്റ് ഇസ് തിയറിറ്റീഷ്യൻസ് ഓൺ ലാംഗ്വേജ് അക്വിസിഷൻ എങ്ങനെയാണ് തിയറിറ്റീഷ്യൻസ് ഈ ഒരു ലാംഗ്വേജ് അക്വിസിഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കണ്ടിട്ടുള്ളത് നോക്കാം സോ വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ലിംഗ്വിസ്റ്റ് എന്ന് പറയുന്നത് നോം ചോംസ്കി ആണ് ദറ്റ് ഈസ് ഹീ വാസ് എഗെയിൻസ്റ്റ് എ ബിഹേവിയറിസ്റ്റ് കോൺസെപ്റ്റ് ഓഫ് മൈൻഡ് ആസ് ടാബുല റാസ ടാബുല റാസ എന്ന് പറയുന്നത് ജോൺ ലോക്ക് എന്ന് പറയുന്ന ഫിലോസഫറുടെ എസേ കൺസേണിങ് ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡിങ് ദറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടൻറ്റ് ബുക്ക് ഓക്കെ അപ്പോൾ അതിൽ പറയുന്നുണ്ട് മനസ്സെന്ന് പറയുമ്പോൾ ടാബുല റാസ ദറ്റ് ഈസ് ബ്ലാങ്ക് സ്ലേറ്റ് വൈറ്റ് ഷീറ്റ് എന്നോ ബ്ലാങ്ക് സ്ലേറ്റ് എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ടാബുല റാസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലാങ്ക് സ്ലേറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് യൂസ് ചെയ്തിട്ടുള്ളത് അതായത് മൈൻഡ് ഈസ് എ കംപ്ലീറ്റ് ബ്ലാങ്ക് തിങ് അതിൽ നമ്മളെന്താണ് പുറത്തുനിന്ന് കൊടുക്കുന്ന അറിവുകൾ നോളേജ് നമ്മളെന്താണോ ഒരു ചൈൽഡിന് കൊടുക്കുന്നത് അതവിടേക്ക് എൻകോഡ് ചെയ്യപ്പെടുന്നു അങ്ങനെയാണ് ബിഹേവിയർ അതല്ലെങ്കിൽ ആ ഒരു വ്യക്തി പേഴ്സണാലിറ്റി രൂപം കൊള്ളുന്നത് എന്നുള്ളതാണ് ഈ ഒരു എന്താ പറയുക ടാബുല റാസ മീൻസ് തിയറിയിൽ പറയുന്നത് അപ്പോൾ ബിഹേവിയറിസ്റ്റുകൾ ആ ഒരു കോൺസെപ്റ്റിലായിരുന്നു ആസ് വി ഹാവ് ഓൾറെഡി സീൻ ബിഹേവിയറിസം ഇൻ വിച്ച് വി ഹാവ് ഓൾറെഡി ഡിസ്കസ് ദാറ്റ് ദിസ് ബിഹേവിയറിസം ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ഓഫ് സ്റ്റിമുലസ് ആൻഡ് റെസ്പോൺസ് നോട്ട് ഓൺലി ദാറ്റ് ദ ഓൾറെഡി എസ്റ്റാബ്ലിഷ് ദാറ്റ് ലേണിംഗ് ഈസ് എ ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ഒബ്സർവബിൾ ചേഞ്ച് ഇൻ ഹ്യൂമൻ ബിഹേവിയർ ദാറ്റ് ഈസ് ബേസ്ഡ് ഓൺ സം കൈൻഡ് ഓഫ് സ്റ്റിമുലസ് ഓക്കെ അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ സ്റ്റിക്ക് ഓൺ ടു ദിസ് ടാബുല റാസ കോൺസെപ്റ്റ് മനസ്സെന്ന് പറഞ്ഞാൽ മൈൻഡ് എന്ന് പറഞ്ഞാൽ ടാബുല റാസയാണ് എന്നുള്ളതും അതുപോലെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഇമിറ്റേഷൻ പ്രാക്ടീസ് ഡ്രില്ലിങ് എൻകറേജ്മെൻറ്റ് ഹാബിറ്റ് ഫോർമേഷൻ ഇതൊക്കെയാണെന്നാണ് ബിഹേവിയറിസ്റ്റുകൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നത് ദെയർ തിയറി ഈസ് ലൈക്ക് ദാറ്റ് സോ നോം ചോംസ്കി വാസ് എഗെയിൻസ്റ്റ് ഓൾ ഓഫ് ദിസ് ഹി വാസ് അഗെയിൻസ്റ്റ് ഓൾ ഓഫ് ദീസ് ഐഡിയാസ് മനസ്സെന്ന് പറഞ്ഞാൽ ടാബുല റാസ ഒന്നുമല്ല ദെൻ വാട്ട് ഈസ് ഇറ്റ് നമുക്ക് നോക്കാം ദാറ്റ് ഈസ് ഹി ഡെവലപ്ഡ് എ തിയറി ഓഫ് ഫസ്റ്റ് ലാംഗ്വേജ് ലേണിംഗ് എങ്ങനെയാണ് അദ്ദേഹം ഈ ഒരു ഫസ്റ്റ് ലാംഗ്വേജ് ലേണിംഗ് റിലേറ്റഡ് ആയിട്ട് ലാംഗ്വേജ് അക്വിസിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ലേണിംഗ് തിയറി ഡെവലപ്പ് ചെയ്തത് നമുക്ക് നോക്കാം ദാറ്റ് ഈസ് ഹി എസ്റ്റാബ്ലിഷ് ദാറ്റ് ലാംഗ്വേജ് ലേണിംഗ് ഇൻ എ ചൈൽഡ് ഈസ് ഹാപ്പനിങ് നോട്ട് ബിക്കോസ് ഓൺലി ബിക്കോസ് ദാറ്റ് ഓഫ് ദ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ബട്ട് ദർ മസ്റ്റ് ബി ആൻ ഇന്നേറ്റ് കപ്പാസിറ്റി ഇന്നേറ്റ് കപ്പാസിറ്റി ഒരു കുട്ടിക്ക് ജനിച്ച് വരുന്ന എല്ലാ കുട്ടികൾക്കും ഈ ഒരു കപ്പാസിറ്റി ഉണ്ട് മീൻസ് ഹ്യൂമൻ ബീയിങ്സ് have this unique language system of language
എല്ലാവർക്കും മനുഷ്യരായി ജനിക്കുന്ന എല്ലാ ആളുകൾക്കും മറ്റുള്ള ആനിമൽസിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് ലാംഗ്വേജ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ആ കഴിവുണ്ടാവാൻ എന്താണ്, ദേ ഹാവ് സംതിങ് അഡീഷണൽ ഇൻ ദർ ബ്രെയിൻ ഓർ ഇൻ ദർ മൈൻഡ് ദാറ്റ് ഇസ് വാട്ട്സ് ഹി കോൾഡ് ആസ് ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് ഓർ എൽ എ ഡി. ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ ആയിട്ടുള്ള ഒരു ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കപ്പാസിറ്റി, ഒരു സ്കിൽ, ഒരു യൂണിവേഴ്സൽ ഗ്രാമർ, നോളജ് ഓഫ് യൂണിവേഴ്സൽ ഗ്രാമർ എല്ലാ ഹ്യൂമൻ ബീങ്സ്, എല്ലാ കുട്ടികളും, ഇൻഫൻസിലും ജനിച്ചു വീഴുന്ന എല്ലാ കുട്ടികളിലും ഓൾറെഡി അവിടെ ഉണ്ട്, വെൽ എക്യുപ്ഡ് ആണ്. അതുകൊണ്ട് മാത്രമാണ് കുട്ടികൾ, മീൻസ് മനുഷ്യർക്ക് സംസാരിക്കാൻ പറ്റുന്നത് എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് നോം ചോംസ്കി. ഓക്കെ, ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മേജർ ഗ്രൗണ്ട് ബ്രേക്കിംഗ് കോൺസെപ്റ്റ് ഇൻ ദ സ്റ്റഡി ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ, ഇൻ ദ ഫീൽഡ് ഓഫ് ലാംഗ്വേജ് അക്വിസിഷൻ. ദാറ്റ് ഈസ് ദ ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ് എൽ എ ഡി, വിച്ച് മീൻസ് ദാറ്റ് ചിൽഡ്രൻ ആർ ബോൺ വിത്ത് ആൻ ഇന്നേറ്റ് കപ്പാസിറ്റി സോ ദാറ്റ് ദേ ക്യാൻ അക്വയർ ലാംഗ്വേജ് വിതൗട്ട് എനി അഡീഷണൽ എഫേർട്ട്. അത് നോർമലായിട്ട് അവർക്ക് സംഭവിക്കുന്നത് ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ടാണെന്നുള്ളതാണ് നോം ചോംസ്കി. നോ വി ക്യാൻ ഗോ ടു ദ നെക്സ്റ്റ് പേഴ്സൺ, ദാറ്റ് ഈസ് ലവ് വൈഗോഡ്സ്കി. ഹി സെഡ് ദാറ്റ് ഹി ഗേവ് എ അനാദർ പേഴ്സ്പെക്റ്റീവ് ഓൺ സെക്കൻഡ് ലാംഗ്വേജ് ലേണിംഗ്. ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് സോഷ്യോ കൾച്ചറൽ പേഴ്സ്പെക്റ്റീവ്. ഹി സെഡ് ദാറ്റ് ലാംഗ്വേജ് ഡെവലപ്മെൻറ്റ് ഈസ് ബേസ്ഡ് ഓൺ സോഷ്യൽ ഇൻറ്ററാക്ഷൻ. നമ്മുടെ നാല് പുറമുള്ള ആളുകളായിട്ട് നമ്മൾ ഇൻറ്ററാക്ട് ചെയ്യുന്നത് കൊണ്ട് ഇൻ്റർപേഴ്സണൽ, ഇൻട്രാപേഴ്സണൽ, നമ്മൾ സ്വയവും ഇൻറ്ററാക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളായിരിക്കുന്ന കാലത്തും പിന്നീടും. അതുപോലെ നാല് പുറമുള്ള ആളുകൾ ഇൻറ്റർപേഴ്സണലായിട്ട് നമ്മൾ ഇൻട്രാക്ഷൻ ഉള്ളത് കൊണ്ട് സംഭവിക്കുന്നത് എന്താണ്, ദാറ്റ് ഈസ് വി ഡെവലപ്പ് അവർ ലാംഗ്വേജ്. ആ ഒരു ബേസിൽ ഇദ്ദേഹത്തിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. വി ഹാവ് എ സെപ്പറേറ്റ് ഏരിയ ടോപ്പിക് റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ ആസ്പെക്ട്, റിലേറ്റഡ് ടു ദിസ് പെർട്ടിക്കുലർ സൈക്കോളജിസ്റ്റ് ലെവ് വൈഗോഡ്സ്കിയും അതുപോലെ നമുക്ക് പിയാഷിയൊക്കെ നമുക്ക് സെപ്പറേറ്റായിട്ട് പഠിക്കാനുണ്ട് ഓൾറെഡി ഇൻ അവർ സിലബസ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇതൊന്ന് മെൻഷൻ ചെയ്ത് പോകുന്നേയുള്ളൂ. ദാറ്റ് ഈസ് എ കോൺസെപ്റ്റ് ഓഫ് സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഹി ഹാസ് അപ്ലൈഡ് ഇൻ ദിസ് പെർട്ടിക്കുലർ ഫീൽഡ്, ദാറ്റ് ഈസ് ലാംഗ്വേജ് ലേണിംഗിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. ദാറ്റ് ഈസ് ലാംഗ്വേജ് ലേണിംഗ് ഈസ് ഡെവലപ്മെൻറ്റ്. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹി സെഡ് ദാറ്റ് ദർ ഈസ് എൻ ഏരിയ വെയർ എ ചൈൽഡ് ക്യാൻ ലേൺ വാട്ട് എവർ സംതിങ് ദാറ്റ് ഈസ് റിലേറ്റഡ് ടു ഹിസ് ലാംഗ്വേജ് ഓർ എനി അതർ ആസ്പെക്ട്സ്. അത് ആ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവുണ്ട്. ബട്ട് ദർ ഈസ് എൻ ഏരിയ എബവ് ദാറ്റ് ഓർ ബിയോണ്ട് ദാറ്റ് ദാറ്റ് കുഡ് ബി ഫാസ്റ്റ് ദാറ്റ് കുഡ് ബി അച്ചീവ്ഡ് ഓൺലി വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ എക്സ്പേർട്ട് ഓർ എക്സ്റ്റേണൽ ഹെൽപ്പ് ഫ്രം സം വൺ എൽസ്. അഡൽട്സായിട്ടുള്ള ആരുടെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവുക, അതല്ലെങ്കിൽ എന്താ എക്സ്പേർട്സായിട്ടുള്ള ആരെങ്കിലും ഹെൽപ്പ് ഉണ്ടായിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ട് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. മീൻസ് ആ അതിനേക്കാൾ മുകളിലേക്ക് അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് ഏരിയ ദാറ്റ് ഈസ് ദാറ്റ് ഏരിയ ദാറ്റ് നീഡ്സ് ഹെൽപ്പ് ഫോർ എ ചൈൽഡ് ടു അച്ചീവ് മോർ ഈസ് കോൾഡ് ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത്, ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ കുട്ടികൾക്ക് സ്വന്തമായിട്ട് പഠിക്കാൻ കഴിയും. ബട്ട് കുറച്ച് കാര്യങ്ങൾ മീൻസ് അതിനൊരു ലെവലുണ്ട്, ആ ലെവലിൻ്റെ മുകളിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ടൊരു ഹെൽപ്പ് വേണം എന്ന് പറഞ്ഞു വെച്ചത് ആ ഒരു സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഉണ്ട് അവിടെ. അപ്പോൾ അത് കവർ ചെയ്യാൻ നമുക്ക് ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം, ഹെൽപ്പ് ആവശ്യമുണ്ടെന്നൊക്കെ പറഞ്ഞത് ലവ് വൈഗോഡ്സ്കി ആണ്. സോ ദാറ്റ് ഈസ് ദ റീസൺ വൈ ഹി described language learning, second language learning that has a social and socio and cultural perspective. Adu adilundu social interaction venam, interpersonal aitla interaction venam, interpersonal aitla interaction venam engane engil mathrame ullu avarku proficient aitla oru level like achieve cheyan pattullu ennalladhu Lev Vygotsky he explained, he established it in this way. Appo adilana zone of proximal development of language learning is developmental aanu ennalladhum idheham established it in that way. Okay, now the next one, that is